എന്തു പറ്റി? ആരത്? ഇതാ 17 നമ്പറിലെ പേഷ്യന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ 3 മാസമായി ഇവിടെ കിടപ്പായിരുന്നു, ഇന്ന് മരിച്ചു ഈ പാവം. അയ്യോ, ഇദ്ദേഹത്തിന്റെ വീട്ടുകാരൊന്നും വന്നില്ലേ? എനിക്ക് തോന്നുന്നു 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുമെന്ന. നീ ഒന്ന് ഹെൽപ്പ് ചെയ്യ്, മോർച്ചറിലേക്ക് കൊണ്ടുപോവാം. എനിക്കിത് കൊണ്ട് വെച്ചിട്ട് വരാം. ഭഗവാൻ ഈ ആത്മാവിന് ശാന്തി കൊടുക്കട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചത് ആകാശിന്റെ കല്യാണം വേറൊരാളുമായി നടത്താനല്ലേ? പക്ഷെ ഞാനാണ് ഇവരുടെ വിവാഹം നടത്തി കൊടുത്തത്. എന്നിട്ടിപ്പ രജനയോട് പകരം വീട്ടുവാണോ? എല്ലാവരും ഈ വീട്ടിൽ അച്ഛമ്മയെ പേടിച്ച് കണ്ണുകൾ അടച്ചു വന്നിരിക്കും, പക്ഷെ ഞാനത് ചെയ്യില്ല. എനിക്ക് അകത്തേക്ക് വരാമോ? അച്ഛമ്മ പ്ലീസ്, എനിക്ക് മാപ്പ് തരണം. ഞാനിവിടെ ആരുടെ മനസ്സ് വിഷമിപ്പിക്കാനല്ല വന്നത്. ഞാനങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല ഞാൻ ഈ കുടുംബത്തിന്റെ അംഗമാവണമെന്ന് പോലും. പക്ഷെ ഇപ്പോൾ ആയസ്ഥിതിക്ക് അച്ഛമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ ഒന്നും സാധിക്കില്ല. എനിക്കറിയാം, അച്ഛമ്മ എനിക്ക് മാപ്പ് തരില്ല എന്ന്. അച്ഛമ്മ എനിക്ക് ഒരു പ്രാവശ്യം അവസരം തന്നതായിരുന്നു ആകാശിന് വിവാഹം കഴിക്കാൻ. പക്ഷെ ഞാനാണ് എൻ്റെ ഈഗോ കാരണം അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ല. ആകാശ് എന്നോട് ഒരുപാട് തവണ പറഞ്ഞതാണ്, പക്ഷെ ഞാൻ അവനെ എപ്പോഴും തടഞ്ഞുകൊണ്ടായിരുന്നത്. അതുകൊണ്ട് അച്ഛമ്മ പ്രിയ ചേച്ചിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നത്. ഇനിയും അച്ഛമ്മ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ സാരമില്ല. പ്ലീസ് പ്രിയ ചേച്ചിക്ക് മാപ്പ് കൊടുക്കില്ലേ? ചേച്ചി എന്തൊക്കെ ചെയ്തോ അതല്ല എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഈ കുഞ്ഞിന് അതിൻ്റെ അച്ഛൻ്റെ പേര് കിട്ടാൻ അതിനു വേണ്ടിയാ ചെയ്തത്. ഇതിൻ്റെ എല്ലാം ഉത്തരവാദി ഞാനാ അച്ഛമ്മ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാനാ ചേച്ചിയെ നിർബന്ധിച്ചത്. അച്ഛമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിനോട് ദേഷ്യമില്ലല്ലോ. അച്ഛമ്മ എന്നോടുള്ള ദേഷ്യം എന്റെ കുഞ്ഞിനോട് കാണിക്കില്ലല്ലോ. ഇനി നീ എന്നെ എത്ര കരയിപ്പിക്കും? വാ, എന്റെ അടുത്ത് വാ. അടുത്തിരിക്കും മോളെ. നോക്കും മോളെ, എനിക്ക് നിന്നോടും ദേഷ്യമില്ല, നിന്റെ കുഞ്ഞിനോടും ദേഷ്യമില്ല. എനിക്ക് ദേഷ്യമുള്ളത് പ്രിയയോടാണ്. അവളെ ഞാൻ എൻ്റെ മകളെ പോലെ ഒരുപാട് സ്നേഹിച്ചു. അവൾക്കറിയാം, നല്ലതുപോലെ അറിയാം. അവളിപ്പോൾ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. അവൾക്ക് നല്ലതുപോലെ അറിയാം. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അവൾ ഇങ്ങനെയല്ല എന്ന്. അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇനി ഒരു ദിവസം കൂടി ഞാൻ അവളോട് സംസാരിക്കും, ചോദിക്കും അവളോട് അവളുടെ പ്രോബ്ലം എന്താണെന്ന്, അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന്. പ്രിയ ഗൈനക്കോളജിന്റെ അടുത്ത് എന്തിനാ വന്നത്? എന്താ? പ്രിയ, ആ പ്രിയ എന്ന് വിളിച്ചേ. അമ്മ ഇവിടെ
ഞാൻ ബുൾബുളിന്റെ റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ നീ ഇവിടെ എന്ത് ചെയ്യാ? തലകറക്കം തലകറക്കം വന്നതുകൊണ്ട് ഡോക്ടറെ കാണാമെന്നതാ. തലകറക്കം വന്നോ? തലകറക്കം രക്ഷപ്പെട്ടു. ഭാഗ്യത്തിൽ എന്നെ കണ്ടില്ല. കണ്ടിരുന്ന എന്ത് ചെയ്യുമായിരുന്നു? പ്രിയ നീ അറിഞ്ഞോ? എന്റെ അമ്മ നീയും ഇവളുടെ കൂടെ ഉണ്ടായിരുന്നോ? നീ ഇവിടെ ഉണ്ടോ? എന്നിട്ട് ഈ ആന്റിയോ എന്താ ഇവിടെ? എന്താ എനിക്കിവിടെ വന്നൂടെ? അതെന്താന്ന് വെച്ചാ, അത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ എന്താ ഉദ്ദേശം വെച്ചാലെ, ചെക്കപ്പ് ചെയ്യാനോ? പ്രിയയ്ക്ക് തലകറക്കം വന്നു, പിന്നെ ഡോക്ടർ. എന്റെ ഓരോ മണ്ടത്തരങ്ങളെ, എനിക്ക് ആദ്യമേ തന്നെ മനസ്സിലാവേണ്ടതല്ലേ നിന്റെ ആരോഗ്യം ശരിയല്ലാതായിരിക്കുന്നു. തലകറക്കം വന്നു, പിന്നെ ഗൈനക്കോളജിനെ കാണാൻ വന്നു. എനിക്കൊരു സന്തോഷ വാർത്ത തരാൻ പോവല്ലേ? സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? എന്ത് സന്തോഷ വാർത്ത? നീ എന്നെ വിളിക്കാൻ നോക്കണ്ട, എനിക്കറിയാം എന്താന്ന്. നീ ഇവിടെ നിൽക്കുന്നത് ഒരു സന്തോഷ വാർത്ത ഉള്ളതുകൊണ്ടാ. നീ ഒരു അമ്മയാവാൻ പോകുന്നു അല്ലേ? അമ്മ അല്ല, അമ്മ അമ്മയാണ് അമ്മ, ഞാനല്ല അമ്മ. എനിക്കെങ്ങനെ അമ്മയാവാൻ പറ്റും അമ്മ? അതെന്താ, നിനക്കെന്താ പ്രെഗ്നന്റ് ആവാൻ പറ്റില്ലേ? എന്താന്ന് വെച്ചാലേ അമ്മേ, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അതെങ്ങനെ അമ്മയുടെ മനസ്സിൽ പെട്ടെന്നെത്തി? എന്താ ഇതിൽ ഇത്രയും അതിശയം ഉണ്ടാവാൻ വേണ്ടി? എന്താ അത്? അങ്ങനെ അങ്ങനെ അല്ല അമ്മ, അത് എന്താന്ന് വെച്ചാൽ ഞാൻ. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, അല്ല ഞാൻ മാത്രം എന്തെങ്കിലും പറയുന്നേ, നിങ്ങൾ എന്തോ ഒന്നും മിണ്ടാത്തെ. ആന്റി പറയുന്നൊക്കെ ശരിയാണല്ലോ. അയ്യോ ആന്റി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ എന്തിനാ തെറ്റിദ്ധരിക്കുന്നേ? നീ ഇപ്പൊ എന്നോടൊരു കാര്യം പറയേ. നീ ഇവിടെ ക്യാബിനിൽ ഗൈനക്കോളജിനെ കാണാൻ വന്ന എന്തിനാ? ഇവക്ക് തലകറക്കം ഉണ്ടാവുന്നു, അപ്പൊ പിന്നെ ഇവിടെ ചെക്കപ്പ് ചെയ്യാനല്ലേ വന്നിട്ടുള്ളത് അല്ലേ? ആന്റി അതെന്താന്ന് വെച്ചാലേ, അതങ്ങനെയല്ല. പിന്നെ അങ്ങനെ അല്ലാത്തത് എന്താണോ അതാണത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. പുറത്ത് നിന്ന് സംസാരിക്കാം. അപ്പോ തലക്ക് വേദന വന്നു. വേദന വന്നപ്പോ നമ്മള് ഡോക്ടറെ കാണണല്ലോ. പക്ഷേ ഇപ്പൊരു ഗൈനക്ക എന്താന്ന് വെച്ചാല്, ഈ ഗൈനക്കോളജിസ്റ്റ് ഇദ്ദേഹത്തിന്റെ മാനേജറിന്റെ ഭാര്യ. അതുകൊണ്ടാ ഈ ഡോക്ടറെ കാണാൻ വന്നത്. അമ്മ അമ്മ അധികം ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട. പ്രിയ മാഡം, ഇനി രണ്ട് ടെസ്റ്റ് മാത്രമേ ബാക്കിയുള്ളൂ, അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാം. അതായത് ഇവളുടെ തലയിലെ വേദന മാറുമോ എന്നും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കാണുമോ. ഇതേനല്ലേ പറയാൻ വന്നേ? അല്ലമ്മ എനിക്ക് തല കറങ്ങല്ലേ, അപ്പൊ അതുപോലെ ഒന്നിങ്ങനെ കറങ്ങി പോയതാ. തലകറക്കം ഇതെന്താ? ഇത് ഇങ്ങനെ അങ്ങനെ എന്താ കാണിക്കുന്നേ? എത്ര മനോഹരമല്ലേ. പ്രീനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ബോയ് ഓർ ഗേൾ ബിഫോർ ബർത്ത് ഈസ് നോട്ട് ഡൺ, ഇറ്റ് ഈസ് എ പണിഷബിൾ ആക്ട്. ശരി, അതും ഒരു കുഞ്ഞു ജീവനല്ലേ. ബോയ് ആയാലും ഗേൾ ആയാലും എന്താ വ്യത്യാസം? എന്തേനായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഡോക്ടർ ഇപ്പൊ ഞങ്ങളുടെ വലിയൊരു പ്രോബ്ലമാണ് സോൾവ് ചെയ്തേ. ഇല്ലെങ്കിൽ ഞാൻ ഇത് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോ ഇവളുടെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ എന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പം വരുമെന്ന്. തലകറക്കോ?
പക്ഷേ ഞാൻ അവർക്ക് ആ ടെസ്റ്റിന്റെ കാര്യമല്ലേ ടെസ്റ്റ് പിന്നെ ചെയ്യിപ്പിക്കാം ടെസ്റ്റ്. ഇപ്പൊ എന്റെ അമ്മ വന്നിരിക്കല്ലേ, ഇപ്പൊ ഞാൻ അമ്മയുടെ കൂടെ ഇരിക്കാം, എന്നിട്ട് ടെസ്റ്റ് നമുക്ക് പിന്നെ ചെയ്യാം. പക്ഷെ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ടെസ്റ്റ്. അവള് ടെസ്റ്റ് ചെയ്ത് പിന്മാറി, കാരണം അവള് വിചാരിച്ചു ഡോക്ടർ പറയുന്ന 5 ദിവസത്തെ ടെസ്റ്റിന്റെ കാര്യമാണ്. ഇവയ്ക്ക് ഇത് അറിയില്ലല്ലോ, ഈ ടെസ്റ്റ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണെന്ന്. ശരി, ആദ്യം ഞാൻ അവരുടെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് നടത്താം. ഒരു മിനിറ്റ്, അവളുടെ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോ ആ ടെസ്റ്റ് എന്റേതാവുമല്ലോ. എന്റേത് അവളുടെ എന്ന് പറയുമ്പോ അത് ഞാൻ തന്നെ ആവുമല്ലോ ആന്റി. എന്റെ ടെസ്റ്റിന്റെ കാര്യം പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ ഇവിടെ വന്നു തൊട്ട് ആലോചിക്കായിരുന്നു ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്താലൊന്ന്. ഹെഡ്ടോ ഇതെന്താ? ഭർത്താവ്, എന്റെ ഭർത്താവ്. എന്റെ ഉള്ളിൽ അത് അദ്ദേഹത്തിന്റെയും ഇവര് മോന്റെ ടെസ്റ്റ് നടത്താൻ പോവാണോ? ഒരു മിനിറ്റ്, എനിക്കിതൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇവക്ക് തലകറക്കം വരുന്നു, അതിന് ഇവളുടെ ടെസ്റ്റും നിന്റെ ടെസ്റ്റും നടത്തുന്നു. ഇനി ഞാൻ ഇവിടെ നിന്നാ ബി പിയുടെ ടെസ്റ്റ് എടുക്കേണ്ടി വരും. ഞാൻ പോവാ. അയ്യോ, ബുൾബുളിന് മരുന്ന് കൊടുക്കാൻ സമയമായി. ഞാൻ പോവാ. നീ അതപ്പോ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ഞാനും അത് തന്നെ ആലോചിച്ചെന്ന. നോക്കൂ, ആന്റിയുടെ ഈ മോളുടെ കാര്യം ഞാനാ നോക്കുന്നത്. പിന്നെ രണ്ടാമത്തെ മോളുടെ കാര്യം നോക്കേണ്ട പ്രണവ്, ഇപ്പൊ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവളുടെ കാര്യം ആന്റി തന്നെ അല്ലേ നോക്കേണ്ടേ? അത് ആന്റിയുടെ ഉത്തരവാദിത്വം അല്ലേ? അപ്പൊ പിന്നെ എന്തായാലും ഞാൻ ആന്റിയെ താഴെ കൊണ്ടാക്കാം. ഒരു മിനിറ്റ്, നീ ഉണ്ടല്ലോ ഇവളുടെ ടെസ്റ്റ് നന്നായിട്ട് ചെയ്യിപ്പിക്കണം, പിന്നെ നീ ഇവന്റെ ടെസ്റ്റ് നന്നായിട്ട് ചെയ്യിപ്പിക്കണം. ഞാൻ എന്റെ ടെസ്റ്റ് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോവാം. അമ്മ പോവും. ഞാൻ അമ്മയുടെ കൂടെ ഇങ്ങോട്ട് വന്നേ. പക്ഷെ അകത്ത് അവരുടെ എന്ന് വെച്ചാ ആരുടെ? ഇവരുടെയോ? അയ്യോ ആന്റി, ആരും നിക്കുന്നേ? അതുകൊണ്ടല്ലേ എനിക്ക് ഓട്ടോ ഒക്കെ കിട്ടും. അതേ ഒരു സെക്കൻഡ്, ഞാൻ തനിയെ പൊയ്ക്കോളാം. നിങ്ങൾ ഇതിന് എന്നെ പറ്റി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇല്ല ആന്റി, ഞങ്ങൾക്ക് ആന്റിയെ ഓർത്തിയല്ല ടെൻഷൻ, ഞങ്ങൾക്ക് ഞങ്ങളെ ഓർത്ത ടെൻഷൻ. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ, അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു വല്ലാത്ത സ്മെല്ല് വരില്ലേ അമ്മേ? ആ സ്മെല്ല് ഇദ്ദേഹത്തിന് വലിയ ഇറിറ്റേഷനാ, അതുകൊണ്ട് ഇത്ര ടെൻഷൻ ആയിട്ട് കാണുന്നേ. ആന്റിക്ക് അറിയത്തില്ല ഇവിടുത്തെ സ്മെല്ല് അത്രയ്ക്ക് സ്മെല്ലാണ്. അതുകൊണ്ട് ആന്റി ഈ സ്മെല്ലിനെ സ്മെല്ല് ചെയ്തോണ്ടല്ലോ ആന്റി. ആന്റിക്ക് ഈ സ്മെല്ല് കാരണം ഒത്തിരി ഇറിറ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ആന്റി ഇവിടെ നിൽക്കണ്ട. വേഗം വന്നേ, വേഗം വന്നേ. ഒരു മിനിറ്റ്, എന്തോ എനിക്ക് മനസ്സിലൊരു തോന്നല്, നിങ്ങൾ രണ്ടുപേരും എന്നെ പുറത്താക്കാൻ നോക്കുക. നിങ്ങൾ എന്തോ ഒളിക്കുന്നില്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആന്റി ആരാ ഇവിടുന്ന് ഒളിക്കാൻ നോക്കുന്നത്? ഇൻഫാക്ട് എന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ ഇവളുടെ എല്ലാ ടെസ്റ്റും കഴിയുന്നവരെ ആന്റി ഇവിടെ തന്നെ നിക്കണമെന്ന്. അല്ലെങ്കിൽ എനിക്ക് അങ്ങ് ബോറടിക്കും. നമുക്ക് വളരെ എൻജോയ് ചെയ്തോട് നിക്കാം. കം ഓൺ. വേണ്ട വേണ്ട മോനെ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. എനിക്കിപ്പൊ വീട്ടിൽ പോയേ പറ്റൂ. അവിടെ അനുസരണ കേട്ട ഒരു മകളുണ്ട്, അവളുടെ കാര്യം ഞാൻ നോക്കില്ലെങ്കിലേ അവള് വീട് മുഴുവൻ എടുത്ത് തല ഈടായി വെക്കും. ശരി, ഞാൻ പോയിട്ട് വരാം. ആ ഒട്ടും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നിനക്ക് വന്ന തലകർക്ക് എന്തുകൊണ്ടാണെന്നോ, പുറത്ത് ഭയങ്കര ചൂടും പൊടിയാ, അതുകൊണ്ടാ. പിന്നെ കുറച്ചു നേരം മുന്നേ നീ അമ്മയാണെന്നൊരു ന്യൂസ് പറഞ്ഞില്ലേ, അതോടനെ സത്യമാക്കണം. അതറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പോകുന്ന വഴിയിൽ കൈ നിറയെ മധുര പലഹാരം മേടിച്ച് മുഴുവൻ ആളുകൾക്കും കൊടുക്കണമെന്ന്. പോട്ടെ, ആ സാരമല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും മധുര പലഹാരം ഞാൻ എല്ലാവർക്കും കൊടുക്കും. നീ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ അല്ലേ? അത് മാത്രം. ശരി, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ശരി മോനെ, ഞാൻ ഇറങ്ങാ. പിന്നെ മോന്റെ അച്ഛമ്മയോട് എന്റെ അന്വേഷണം പറയണം. നന്നായി വരട്ടെ. എന്താ ആന്റി പറഞ്ഞു? അത് പിന്നെ നിങ്ങളൊരു വലിയ പൊട്ടനാണ്. അതങ്ങനെ എന്തായാലും അങ്ങനെ പറയില്ല. നീ എന്താ മനസ്സിലാക്കാത്തെ? തനി പ്രഗ്നന്റ് അല്ല, അവള് കള്ളം പറയാണ്.
ഒരു മിനിറ്റെങ്കിലും ഞാനൊന്ന് കരുതിക്കോട്ടെ. അദ്ദേഹം പറയുന്നതെല്ലാം ചിന്തിക്കുന്നതെല്ലാം ശരിയായിരിക്കുമെന്ന്. അഥവാ ഇനി തനു പ്രഗ്നന്റ് അല്ലെങ്കിൽ പിന്നെ എനിക്ക് മറിച്ചൊന്നും ചെയ്യേണ്ടതായി വരില്ല. എനിക്ക് ഇദ്ദേഹത്തെയും കുടുംബത്തെയും പിരിഞ്ഞിരിക്കേണ്ടി വരില്ല. ഞാൻ ഇദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കും, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും, എപ്പോഴും ആത്മാർത്ഥമായി പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ സന്തോഷത്തിൽ ഞാൻ ജീവിക്കും. എനിക്കറിയണം ആ കണ്ണുകളിൽ എന്താ ഉള്ളതെന്ന്. കണ്ണു തുറക്കൂ പ്രിയാ. കണ്ണു തുറക്കുന്നുണ്ടോ? ടെസ്റ്റ് കഴിഞ്ഞു. ഡോക്ടർ നിങ്ങൾ രണ്ടുപേരെയും വിളിക്കുന്നുണ്ട്. വാ മോനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ന്യൂസ് ആദ്യം നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയാം. വെയർ ഈസ് യുവർ ഹസ്ബൻഡ്? ഇറ്റ്സ് ഓക്കെ ഡോക്ടർ, ഞാൻ തന്നെ പറഞ്ഞോളാം. താങ്ക് യു. കൺഗ്രാറ്റ്സ്. ഷീ ഈസ് പ്രെഗ്നന്റ്. വാട്ട്? ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇവൾ പ്രെഗ്നന്റ്? എങ്ങനെ എങ്ങനെ പ്രെഗ്നന്റ് ആയിന്ന് പറയുന്നേ? Are you sure? What do you mean? ഞാനാണ് ഇവരുടെ ടെസ്റ്റ് നടത്തിയത്. ഇവര് പ്രെഗ്നന്റ് ആണ്. നീ വീണ്ടും എന്തെങ്കിലും പ്ലാൻ ചെയ്യണോ? ഈ റിപ്പോർട്ട് നിന്റെ ഫേവർ ആക്കി മാറ്റാൻ നീ ഡോക്ടറെ കൺവിൻസ് ചെയ്തല്ലേ? Enough Abhi, enough. ഞാൻ ഒരു ഗെയിമും കളിക്കുന്നില്ല. ഡോക്ടറിനോട് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടില്ല. ഡോക്ടർ, ഞാൻ നിങ്ങളോട് പറഞ്ഞോ ഇയാളോട് ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് പറയാൻ? ഇല്ല, ഇവരങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ പറയുവാണെങ്കിൽ പോലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. I'm a professional. Well, in that case, I want to see the sonography report. എനിക്ക് ആ റിപ്പോർട്ട് കാണണം. അഭി, നീ ഒരുപാട് പരിധി വിടുന്നു. നീ എന്നോട് എന്ത് പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്തു. നീ പറഞ്ഞെടുത്ത് ഞാൻ ടെസ്റ്റ് നടത്തി, എന്നിട്ട് നീ എന്നെ സംശയിച്ചുകൊണ്ടിരിക്കുന്നു. തനു, ഡോണ്ട് ഗെറ്റ് ഹൈപ്പർ, ജസ്റ്റ് റിലാക്സ്. എനിക്കറിയില്ല നിങ്ങൾക്കിടയിൽ എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷേ സ്ട്രെസ് ആകുന്നത് നിങ്ങൾക്കൊട്ടും നല്ലതല്ല. നിങ്ങൾക്ക് സോണോഗ്രാഫി കാണണോ അല്ലേ? Come.
ഇത് നോക്കൂ. ദിസ് ഇസ് ഗ്രോയിങ് ചൈൽഡ്. ഇപ്പോ ഇത് ഡെവലപ്പ് ആകാത്ത സ്റ്റേജ് ആണ്, ക്ലിയർ ഇമേജ് കിട്ടത്തില്ല. പക്ഷേ ഈ ഫ്രീക്വൻസിയും ഈ മൂവ്മെന്റ്സും ക്ലിയർ ആയിട്ട് പറയുവാണ് തനു പ്രെഗ്നന്റ് ആണ്. ഇപ്പൊ നിനക്ക് വിശ്വാസമായി കാണുമല്ലോ അല്ലേ? How is this possible? ഇവൾ പ്രെഗ്നന്റ്? പ്രെഗ്നന്റ് എങ്ങനെ? ടെൻഷൻ ആവണ്ട തനു, ഞാൻ സംസാരിക്കാം. അറിയോ, അത് മാത്രല്ല, അതിനുശേഷം എന്താണെന്ന് അറിയോ? ആ ചെറുക്ക് ആ പെണ്ണിനോട് പറഞ്ഞു, ഹലോ ബോയ് ഫ്രണ്ട് ഞാനാണോ അതോ നീയോ എന്ന്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, നീയല്ലേ ഗേൾ ഫ്രണ്ടിനെ പോലെ ബിഹേവ് ചെയ്യുന്നതെന്ന്. അലിയ, യു ആർ ടു ഫണ്ണി. യാ ടെൽ മീ അബൗട്ട് ദാറ്റ്. ബട്ട് ഐ മസ്റ്റ് സേ, യഥാർത്ഥ തമാശ റിയൂണിയൻ തന്നെയാ. തമാശയും പറഞ്ഞിരുന്നിട്ടെ, ഏത് കാര്യത്തിനാണോ ഇവിടെ എല്ലാവരും വന്നത് അത് ആരും മറക്കാൻ പാടില്ല കേട്ടോ. ഓ റിലാക്സ് അലിയ, ഡോണ്ട് യു വറി അബൌട്ട് ദാറ്റ്. പ്രണവിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ നോക്കിക്കോളാം. അവനെ എന്തെങ്കിലും ഒരു വഴിയിലൂടെ ഞാൻ എന്നിലോട്ട്, ഐ മീൻ നിന്നിലേക്ക് ആകർഷിപ്പിച്ചോളാം. ആലിയ നീ നോക്കിക്കോ, ഇവൾ ഇനി നിന്റെ പ്രണവിന്റെ പ്രണയത്തിന് വേണ്ടി അതിക്രമം എന്തെങ്കിലും കാണിക്കോ ഇനി? ഓ കം ഓൺ ഗൈസ്, സ്റ്റോപ്പ് ലാഫിംഗ് ആൻഡ് ബി സീരിയസ്, ഓക്കേ? ഞാൻ ഈ അവസരത്തെ ഒരിക്കലും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല, യു നോ. സോ കം ഓൺ, സപ്പോർട്ട് മീ ഇൻ ദിസ്.